हरिओम अपि चेत् सुदुराचारो भजते मामनन्यभाक् साधुरेव समन्तव्यः सम्यक् व्यवसितो हि सः क्षिप्रं भवति धर्मात्मा शश्वच्छान्तिं निगच्छति कौन्तेय प्रतिजानीहि न मे भक्तः प्रणश्यति। ഭഗവത്ഗീതയിലെ ഒമ്പതാം അധ്യായത്തിലെ 30-ഉം 31-ഉം ശ്ലോകങ്ങളാണിവ. സാധാരണയായി ഈ ലോകത്തിലുള്ള മനുഷ്യരെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരം തിരിക്കാം. സത്കർമ്മം ചെയ്യുന്നവരെ സാധുക്കൾ എന്ന് വിളിക്കാം, ദുഷ്കർമ്മം ചെയ്യുന്നവരെ ദുഷ്ടരെന്ന് വിളിക്കാം. ഇതാണ് സാധാരണ രീതി. എന്നാൽ ഭഗവാൻ ഇവിടെ പറയുന്നു, ഒരുവൻ അതിദുഷ്ടനാണെങ്കിലും അവൻ അനന്യമായി എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവനെ സാധുവായി കണക്കാക്കണം. കാരണം അവൻ ശരിയായ നിശ്ചയത്തോടുകൂടി ജീവിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, അവൻ വളരെ പെട്ടെന്ന് തന്നെ ആ ഭജനത്തിലൂടെ ധർമാത്മാവായി തീരുകയും ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുകയും ചെയ്യും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണയായി കർമ്മം ഉദ്ഭവിക്കുന്നത് ചിന്തകളിൽ നിന്നാണ്. ചിന്തകൾ വരുന്നതോ വാസനകളിൽ നിന്ന്. അതായത് നമ്മുടെ ഉള്ളിൽ ദുർവാസനയുണ്ടെങ്കിൽ ദുർവിചാരവും ദുഷ്കർമ്മവും സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ സദ്വാസനയുണ്ടെങ്കിൽ സദ്വിചാരവും സത്കർമ്മവും സംഭവിക്കും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഇങ്ങനെ വാസനകൾ ചിന്തകളായും കർമ്മങ്ങളായും പരിണമിക്കാനുള്ള കാരണം ബുദ്ധിയുടെ സാന്നിധ്യമാണ്. ബുദ്ധി പക്ഷേ മനസ്സുമായി താദാത്മ്യം പ്രാപിച്ചു നിൽക്കുന്നതുകൊണ്ട് മനസ്സിന്റെ ദാസനായി മനസ്സ് പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കുന്നു. അതായത് സദ്വാസനയെയും ദുർവാസനയെയും വേർതിരിച്ചറിയാനുള്ള ശേഷി ബുദ്ധി നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ വിവേകശക്തി ഇല്ലാതെ മനസ്സിന്റെ ദാസനായിരിക്കുന്ന ബുദ്ധി ദുഷ്പ്രവൃത്തികളെയും നിസ്സങ്കോചം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ അനന്യമായി ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങിയാൽ അവന്റെ ബുദ്ധി ഈശ്വരോന്മുഖമാകും. അതായത് മനസ്സിൽ നിന്നും പിന്തിരിയും. ഇങ്ങനെ മനസ്സിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്ന അവന്റെ ബുദ്ധിക്ക് വിവേകശക്തി വീണ്ടും ലഭിക്കുന്നു. അവൻ സദ്വാസനകളെ വേർതിരിച്ചു കണ്ട് അവയെ മാത്രം സ്വീകരിച്ച് ദുർവാസനകളെ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ടവൻ ധർമ്മിഷ്ഠനായി തീരുന്നു, ധർമാത്മാവായി ഭവിക്കുന്നു. അങ്ങനെ ധർമാത്മാവായി തീർന്ന അവന്റെ ജീവിതത്തിൽ ക്രമേണ മനസ്സ് ഭഗവാനെ ലയിക്കുന്നു. അതായത് അവൻ മുക്തനായി തീരുന്നു. അങ്ങനെ അവൻ കർമ്മത്തിൽ നിന്ന് തന്നെ മുക്തി നേടുന്നു. ആദ്യം ദുഷ്കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, പിന്നീട് കർമ്മത്തെ മുഴുവനായും ഉപേക്ഷിച്ച് അവൻ മുക്തനായി തീരുന്നു. അതുകൊണ്ട് ഭക്തി ആർക്കുണ്ടോ അവനെ സാധുവായി കണക്കാക്കണം. അവൻ എത്ര ദുഷ്ടപ്രവൃത്തിയിൽ ഏർപ്പെടുന്നവനാണെങ്കിലും അവന്റെ ഉള്ളിൽ ഏകാഗ്രമായ ഈശ്വര ഭക്തി ഉണ്ടെങ്കിൽ അവനെ സാധുവായി കണക്കാക്കണം. കാരണം അവൻ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ക്രമേണ അവൻ ധർമ്മിഷ്ഠനാവുകയും അത് കഴിഞ്ഞാൽ മുക്തനായി തീരുകയും ചെയ്യും എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ എത്ര ദുർവാസനയുള്ളവരാണെങ്കിലും ദിവസവും ഭക്തിയെ ആർജിക്കാൻ ശ്രമിക്കണം, ഭക്തിയെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കണം. ഇങ്ങനെ ഭക്തി ദൃഢപ്പെട്ടാൽ നമ്മൾ ക്രമേണ മുക്തരായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അല്ലയോ പാർത്ഥ, ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളുക, എന്റെ ഭക്തർക്ക് ഒരു കാലത്തും നാശമില്ല. നമേ ഭക്ത പ്രണശ്യതി, സംസാര ചക്രത്തിൽ കറങ്ങാൻ ഞാൻ അവരെ വിടുകയില്ല. അവരെന്നെ പ്രാപിക്കുന്നു, എന്നിൽ ലയിക്കുന്നു, മുക്തരായിത്തീരുന്നു, അവർ ഞാനായിത്തീരുന്നു. അതുകൊണ്ട് എന്റെ ഭക്തിയെ ആർജിക്കാൻ ദിവസവും ശ്രമിക്കുക. ഭക്തിയുണ്ടെങ്കിൽ മുക്തി സുനിശ്ചിതമായും ലഭിക്കും എന്നു സാരം. ഹരിയോ.